a seafood special restaurant aaya Pankayathilana. Nanum ende cousinsum family okke aitana indine kadikkan vannirikkunnathu. So adhiyam valippikkunnilla, let's go to the video. മെഡിക്കൽ കോളേജ് പഴയ റോഡിലാണ് പങ്കായം റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ. റോഡ് സൈഡാണ് ഷോപ്പ്. ആവശ്യത്തിന് പാർക്കിംഗ് സ്പേസും ഇവിടെ അവൈലബിൾ ആണ്. സീ ഫുഡ് കുക്കിംഗ് ഒക്കെ പുറത്താണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയും ഇവർ കൊഞ്ച് വറക്കുന്നതും റോസ്റ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് ചെയ്യുന്നത് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാം കേട്ടോ. ഒരുപാട് ചെടികളൊക്കെ പിടിപ്പിച്ച് അടിപൊളി ഒരു ഗ്രീൻ വൈബാണ് കയറുമ്പോൾ തന്നെ. ആൻഡ് അകത്തും ഇൻറ്റീരിയർ വർക്ക് അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം തിരക്കുള്ള റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് അവർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. അതുകൂടാതെ ഇതിനു വേണ്ടി സെപ്പറേറ്റ് വേറൊരു സെറ്റും ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് കയറി കഴിഞ്ഞ് മുകളിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു പക്ക ഒരു സീ ഫുഡ് എക്സ്പീരിയൻസ് ആയിരുന്ന പോലെ വല, വഞ്ചി ഇതൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫസ്റ്റ് ലുക്ക് അടിപൊളിയായി. നമുക്കെന്തായാലും ഇരിക്കാം. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ലൈം ജ്യൂസ് ആണ്. ലൈം ജ്യൂസ് അൺലിമിറ്റഡ് ആണ് കേട്ടോ. വെള്ളം പോലെയാണ് നമുക്കിവിടെ ലൈം ജ്യൂസ് കിട്ടുക. പിറകെ തന്നെ നമ്മുടെ വാഴയിലയും വരും. നമ്മൾ ഉച്ച സമയത്ത് വന്നതുകൊണ്ട് ഇവിടെ മെയിൻ അട്രാക്ഷൻ ഊണും ഇവരുടെ സീ ഫുഡ് ഡിഷസുമാണ് കേട്ടോ. ആദ്യം തന്നെ അച്ചാറും പപ്പടവും ചമ്മന്തിയും നമ്മുടെ മെയിൻ മൂന്ന് സാധനങ്ങൾ വരും. പിറകെ പിറകെ ഊണിന് വേണ്ട എല്ലാ കറികളും നമ്മുടെ മുന്നിൽ വരും കേട്ടോ. കിച്ചടി, തോരൻ, അവിയൽ ഇതെല്ലാം ഇവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നാലെ കപ്പയും വരും. എല്ലാ ടേബിളിലെയും മൂന്ന് ഭരണികളും ഉണ്ടാകും. സാമ്പാറും പരിപ്പും കാളനും ഒക്കെയാണ് സംഭവം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പങ്കായത്തിലെ മെയിൻ അട്രാക്ഷൻ എത്തിയിരിക്കുന്നു. ഞണ്ട്, ആവോലി, കരിമീൻ, കൊഞ്ച് എല്ലാവിധ മീനുകളും ചൂടായിട്ട് വറുത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും കേട്ടോ. എല്ലാത്തിൻ്റെയും റേറ്റ് സീസണലും സൈസ് അനുസരിച്ചുമാണ് കേട്ടോ. എല്ലാം നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് ഏത് വേണമെന്ന് വളരെ കൺഫ്യൂഷൻ ആവും. ഞങ്ങളിവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഇവരുടെ കൊഞ്ച് ഫ്രൈയും അവരുടെ വലിയ ആവോലി ഫ്രൈയുമാണ്. ഈ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പങ്കായത്തെ യുണീക്കായിട്ട് തോന്നാനുള്ള മെയിൻ കാരണം. ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡ് നമുക്ക് കണ്ട് ഇഷ്ടം പോലെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല ചൂട് ആവോലി ഫ്രൈയും നല്ല മുരിഞ്ഞ കൊഞ്ച് ഫ്രൈയുമാണ് ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ. എല്ലാ കറികളും എത്തി. പിറകെ ചൂട് ചൂട് ചോറ് നമ്മുടെ മുമ്പിലോട്ടെത്തി. ഒന്നും വെയിറ്റ് ചെയ്യാനില്ല, നമുക്ക് കഴിച്ചു തുടങ്ങാം. ഭരണി തുറന്ന സാമ്പാറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതെല്ലാം പോരാനിട്ടും ഞങ്ങൾ ചെറിയൊരു അഹങ്കാരത്തിന് ബീഫ് ഫ്രൈയും കൂടെ വാങ്ങിയിട്ടോ. ബീഫ് ഫ്രൈ ഇല്ലാതെ എന്ത് ഊണ്. എന്തായാലും ബീഫ് ഫ്രൈയും ഇവിടെ കലക്കി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പ്രോൺസ് ക്വാണ്ടിറ്റി വൈസ് അത്യാവശ്യം ഡീസെന്റ് ആയിരുന്നു. ആൻഡ് ഫ്രൈഡും നല്ല ഹോട്ടും ക്രിസ്പിയും ഒക്കെ ആയിരുന്നു. പക്ഷെ ഫ്ലേവർ വൈസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നിട്ടോ. പാരലലി ആവോലി ഫ്രൈ ഒരു സൈഡ് കഴിഞ്ഞു. ആവോലി ഫ്രൈ തകർത്തു. പൊളി ടേസ്റ്റ് ആയിരുന്നു. ഉഗ്ര മസാലയും ആയിരുന്നു കേട്ടോ. സാമ്പാറും പരിപ്പും ഒന്നിനൊന്ന് സൂപ്പർ ആയിരുന്നു. ഇനി നമുക്ക് കാളഞ്ഞും കൂടെ കൂട്ടി ചോറ് കഴിച്ച് അവസാനിപ്പിക്കാം. ചോറും കറികളും കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയറ് ഫുള്ളാകും. എന്തായാലും പായസം കുടിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. നല്ല സൂപ്പർ സേമിയ പായസവും നമുക്ക് തരൂ കേട്ടോ. എല്ലാം കഴിച്ച് നമ്മൾ പോകുമ്പോഴാണ് കൗണ്ടറിൽ ഈ രണ്ട് ബോട്ടിലും കൂടെ കാണുക. നാരങ്ങമുട്ടായും ജീരകമുട്ടായും. എങ്ങനെ നമ്മൾ കഴിക്കാതിരിക്കുക. എന്തായാലും കുറച്ച് നാരങ്ങമുട്ടായി കയ്യിലും പറക്കി, കുറച്ച് ജീരകമുട്ടായി വായിലും ഇട്ട് നമുക്കിവിടെ നിന്ന് എന്തായാലും ഇറങ്ങാം. ഒരു നല്ല ഊണ് കഴിക്കാൻ ആർക്കെങ്കിലും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ തോന്നിയാൽ പങ്കായം റെസ്റ്റോറൻറ്റിൽ എന്തായാലും പോകാം കേട്ടോ. സീ ഫുഡ് ലവേഴ്സ് മസ്റ്റായിട്ട് ഈ ഒരു ഷോപ്പിൽ വരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു സ്ഥലവുമായി വരാം. ബൈ.